സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു ഇന്ന് സംസ്ഥാനത്ത് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ ഷഫീദ് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് ഇന്ന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി പതിനഞ്ചിൽ താഴെയാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ പ്രജിൻ സംസ്ഥാനത്തെ സംബന്ധിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ആശ്വാസകരമായ കാര്യം തന്നെ തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിഞ്ഞ അതായത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് അതിൽ പരിശോധനകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിശോധന നടത്തിയതിലാണ് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ജില്ലകളിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തും മലപ്പുറത്തും ആശങ്ക തുടരുന്നു അതല്ലെങ്കിൽ നേരിയ തരത്തിലുള്ള ആശങ്ക തുടരുന്നു രണ്ടായിരത്തിന് പുറത്തേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമാണ് പ്രതിദിന രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എറണാകുളം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ മാത്രമല്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പതിനാല് ദശാംശം എട്ട് ഒൻപതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ സാഹചര്യത്തിൽ സംസ്ഥാനം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ൊൻപത് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അതൊരു ആശങ്കയായി തന്നെ സംസ്ഥാനത്ത് തുടരുകയാണ് ഇരുന്നൂറിന് പുറത്തേക്ക് ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് അറുപത്തി ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് പതിനാലാണ് തിരുവനന്തപുരത്ത് പതിനാല് ആരോഗ്യ പ്രവർത്തകർക്കാണ് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗമുക്തി നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഇരുപത്തിനാലായിരത്തി മൂന്ന് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതും ആശ്വാസകരമായ ഒരു സംഖ്യയായി ആ സംസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ കോവിഡ് കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണസംഖ്യ അത് സംസ്ഥാനത്ത് ഉയർന്ന രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുന്നൂറ്റി ഒൻപത് മരണങ്ങൾ സംസ്ഥാനത്ത് ഈ പറയുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മരണസംഖ്യയുടെ കാര്യത്തിലെ ആശങ്ക ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ രോഗമുക്തി നിരക്കിലും അതേപോലെ തന്നെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും നമുക്ക് ആശ്വസിക്കാനുള്ള വക അത് സംസ്ഥാനത്ത് തുടരുക തന്നെയാണ് സ്വാഭാവികമായും ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏതാണ്ട് രണ്ടായിരത്തിന് പുറത്തേക്ക് രോഗബാധ പ്രതിദിന രോഗബാധയുടെ എണ്ണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഇന്നും അത് തുടർന്നു തിരുവനന്തപുരത്ത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് മലപ്പുറത്താണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗബാധയുടെ എണ്ണമുള്ളത് മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്കും രോഗം സ്ഥിരീകരിക്കുന്നത് ശരി വ്യക്തമാണ് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചത് പക്ഷേ മരണനിരക്ക് ഉയർന്നിരിക്കുന്നു ഇരുന്നൂറ്റി ഒൻപത് പേരാണ് ഒറ്റ ദിവസം കൊണ്ട് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് കോവിഡ് നയന്റീൻ ബാധിച്ച് മരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ മരണനിരക്കിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഷഫീദ് റൌത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്